അമ്പലപ്പുഴ കളിത്തട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി 12 ദിവസങ്ങളിലായി നടത്തുന്ന നാടകോത്സവത്തിന് തുടക്കമായി. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ പടിഞ്ഞാറേ നടയ്ക്ക് സമീപം നാലുപറ ചന്ദ്രൻ പിള്ള നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ കളിത്തട്ട് പ്രസിഡന്റ് എം ശ്രീകുമാരൻ തമ്പി അധ്യക്ഷനായി. വിവിധ ദിവസങ്ങളിലായി 11 പ്രൊഫഷണൽ നാടകങ്ങളുടെ അവതരണങ്ങളോടെ ശേഷം December 10 മഹോത്സവം സമാപിക്കും. അമ്പലപ്പുഴ തെക്കു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, മധു പുന്നപ്ര, പ്രമോദ് വെളിയനാട്, പഞ്ചായത്തംഗം നിഷ മനോജ, സാംസൺ വർഗീസ്, രതീഷ് ബാബുജി എന്നിവർ സംസാരിച്ചു. PK ശ്രീഹർഷൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വള്ളുവനാട് നാദം തിയേറ്റേഴ്സിന്റെ ഊഴം നാടകം അരങ്ങേറി. ആ വടച്ചയുടെ ഒരു തറ എന്ന് പറയുന്നത് നിശ്ചയമായും നാടകവും നമ്മുടെ നാട്ടിലെ കലാപ്രവർത്തനങ്ങളുമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നിശ്ചയമായും അമ്പലപ്പുഴയിലെ കളിത്തട്ട് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സജു ഉൾപ്പെടെയുള്ള സംഘാടകർ, പ്രസിഡന്റ് തമ്പി സാർ അടക്കമുള്ള സംഘാടകർ വഹിക്കുന്നൊരു ഒരു പങ്ക് ചെറുതല്ല. വ്യക്തിപരമായ പ്രയാസങ്ങൾക്കും നഷ്ടങ്ങൾക്കും അപ്പുറം ഇതൊരു ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഭാഗമായി മാത്രം നടക്കുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു സംഘാടനത്തിലെ ഉള്ളിലെ കാര്യം പൊതുവെ സംസാരിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, പറയാറുണ്ട്, ഓപ്പണായി തന്നെ പറയാറുമുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്ന കാര്യം ഞാൻ പറയുകയാണ്. പലപ്പോഴും ഇങ്ങനെ എല്ലാം ഉള്ള കാര്യം സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സംഘാടനത്തിൻ്റെ പ്രയാസം നമ്മുടെ ഒരു സൊസൈറ്റി, നമ്മുടെ സമൂഹം പൊതുവിൽ അങ്ങനെ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. അതിങ്ങനെ ഒരു പരിപാടി നടന്നു പോകുന്ന മന്ത്രിയും മാത്രമാണ്. ഇവിടെ തമ്പി സാറ് സൂചിപ്പിച്ച പോലെ നാടകത്തോടുള്ള സമൂഹത്തിൽ വന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ മടങ്ങി വരുന്നുണ്ട്, പോസിറ്റീവായി മടങ്ങി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ശിവഞ്ചേരിലേക്ക് പുറകെ ഇരിപ്പുണ്ട്. ഇപ്പോഴും ഈ പ്രായത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്.